ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് തടിയും വയറൊക്കെ പോകാൻ നമ്മൾ ഓട്സ് എങ്ങനെ കഴിച്ചാലാണ് ഗുണം ചെയ്യുന്നത് എന്നതിനെക്കുറിച്ചുള്ള ചെറിയ ടിപ്സ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുകയാണ്. അപ്പോൾ തടിയും വയറൊക്കെ ഉള്ളവർ ജസ്റ്റ് ഇതൊന്ന് സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ കേൾക്കുക, നിങ്ങൾക്കിത് ഉപകാരപ്പെടും. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. രാവിലെ 11 മണിക്ക് ഓട്സ് കഴിക്കുമ്പോൾ നമ്മൾ ഇടയ്ക്ക് കഴിക്കുന്ന സ്നാക്സിൻ്റെ ഗുണം നൽകുന്നു. അതായത് ഇടയ്ക്ക് വിശക്കുമ്പോൾ നമ്മൾ വറുത്തത് ഒഴിവാക്കി ഇത് കഴിക്കുമ്പോൾ ശരീരത്തിന് നല്ല ആരോഗ്യകരമായ ഗുണമാണ് ലഭിക്കുന്നത്. ഇത് തടി കുറയാനും നല്ലതാണ്. ഇന്നത്തെ കാലത്തെ ആരോഗ്യകരമായ ഭക്ഷണം എന്ന് പറഞ്ഞാൽ ആരും പെട്ടെന്ന് തന്നെ പറയുന്ന പേരാണ് ഓട്സ്. ഏത് അസുഖത്തിനും ചേരുന്ന ഭക്ഷണ വസ്തുവാണിത്. ധാരാളം നാരുകൾ അടങ്ങിയ ഇത് പല അസുഖങ്ങൾക്കുള്ള നല്ലൊരു പരിഹാരം കൂടിയാണ്. മാഗ്നീസ്, ഫോസ്ഫറസ്, മഗ്നീഷ്യം, കോപ്പർ, അയൺ, സിങ്ക്, വൈറ്റമിൻ B1, B5 തുടങ്ങിയ പല ഘടകങ്ങളും അടങ്ങിയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ ദഹിക്കാൻ കഴിയുന്ന ഒരു ഭക്ഷണമാണ് ഓട്സ്. നമ്മൾ ഈ തടി കുറയ്ക്കാൻ നമ്മൾ ഓട്സ് കഴിക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഉപ്പിട്ടാണ് കഴിക്കേണ്ടത്. കൊഴുപ്പ് കുറഞ്ഞ പാലിലോ വെള്ളത്തിലോ കുറേശ്ശെ ലേശം ഉപ്പ് ചേർത്ത് കഴിക്കുക. അതും രാവിലെ 11 മണിയുള്ള ആ സമയത്ത്. അതായത് രാവിലെ ഉച്ചഭക്ഷണത്തിനും രാവിലത്തെ ആ സമയത്തിനും രാവിലത്തെ കഴിക്കുന്ന ആ ബ്രേക്ക്ഫാസ്റ്റിന് ആ ടൈമിലും ഉള്ളൊരു സമയമാണ് നമ്മളെ 11 മണി. ആ സമയത്ത് നമുക്ക് കൂടുതൽ വിശപ്പിൻ്റെ ഒരു ഇത് വരും. ആ സമയത്ത് നമ്മൾ വറുത്ത പലഹാരങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ കൂടുതൽ കഴിക്കുന്നത്. ആ സമയത്ത് നമ്മൾ ഈ ഓട്സ് കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിന് കൂടുതൽ ഗുണം ചെയ്യും. പതിനൊന്ന് മണിക്കെന്ന് പറയുമ്പോൾ നമ്മൾ ആ ഓട്സ് കഴിക്കുന്ന ആ സമയത്ത് കഴിച്ചാൽ നമ്മുടെ വിശപ്പ് കുറയും. ഇതിലെ നാരുകൾ ദഹിക്കുവാൻ സമയമെടുക്കും. ഇതുകൊണ്ട് തന്നെ നമ്മൾ ഉച്ചഭക്ഷണത്തിൻ്റെ ആ ടൈമിൽ നമുക്ക് കുറച്ച് ആഹാരമേ കഴിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഉച്ചഭക്ഷണം അമിതമായി കഴിക്കുന്നത് നമുക്ക് ഒഴിവാക്കാൻ സാധിക്കുന്നു. ഇതിൽ ധാരാളം പ്രോട്ടീനുകളുണ്ട്. പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങൾ തടി കുറയ്ക്കാൻ ഏറെ അത്യാവശ്യം വേണ്ട ഒന്നാണ്. ബീറ്റ ഗ്ലൂക്കോൺ ശരീരത്തിൻ്റെ BMI അതായത് ബോഡി മാസ് ഇൻഡെക്സ് നിയന്ത്രിച്ചു നിർത്താൻ സഹായിക്കുന്ന ഒന്നാണ്. ധാരാളം ബീറ്റ ഗ്ലൂക്കോൺ അടങ്ങിയിരിക്കുന്നു നമ്മുടെ ഈ ഓട്സിൽ. ഇത് തടി കുറയ്ക്കാൻ വളരെയധികം സഹായിക്കുന്നു. ഈ ഓട്സ് 11 മണിക്ക് കഴിക്കുമ്പോൾ പ്രമേഹം പോലെയുള്ള രോഗങ്ങളെ തടഞ്ഞു നിർത്താൻ സഹായിക്കുന്നു. നാരുകൾ കാരണം പതുക്കെയാണ് ദഹനം എന്നതിനാൽ ഗ്ലൂക്കോസിൻ്റെ തോതും അധികം ഉയരുന്നില്ല. ഓട്സിൽ മധുരമില്ലെന്ന് മാത്രമല്ല ശരീരത്തിലെ ഗ്ലൂക്കോസ് പതുക്കെയാണ് രക്തത്തിലേക്ക് ഇറങ്ങുന്നത്. അതുകൊണ്ട് രക്തത്തിലെ ഷുഗറിൻ്റെ തോത് വർദ്ധിക്കുന്നില്ലെന്നർത്ഥം. ഇത് പ്രമേഹം നിയന്ത്രിക്കാൻ സഹായിക്കുന്നു. പ്രമേഹം തടി കൂട്ടാൻ ഇടയുള്ള ഒന്നാണ്. പ്രമേഹ രോഗികൾക്ക് മിക്കവാറും അമിതവണ്ണം ഉണ്ടാകും. മാത്രമല്ല വിശപ്പ് പൊതുവെ അനുഭവപ്പെടുന്ന പ്രമേഹ രോഗികൾക്ക് ഇടയ്ക്ക് കഴിക്കാവുന്ന നല്ല ഒന്നാം തരം ഭക്ഷണമാണ് ഈ ഓട്സ്. രാവിലെ 11 മണിക്ക് ഈ ഓട്സ് കഴിക്കുന്നതുകൊണ്ട് നമ്മുടെ തടിയും വയറും കുറയുന്നു മാത്രമല്ല ഈ ക്ഷീണം മാറാനും നല്ലൊരു നമ്മുടെ ഒരു ആഹാരമാണ്. പതുക്കെ ദഹിച്ച ഊർജം ശരീരത്തിന് ലഭ്യമാകുന്നു. ശാരീരിക പ്രവർത്തനങ്ങളെ സജീവമാക്കി നിലനിർത്തുന്നു. പ്രാരംഭ ഇടവേളയിൽ ക്ഷീണം നമ്മളെ തടയുന്നതിനെല്ലാം ഒരു നല്ല ഒന്നാന്തരമായ ഒരു ഭക്ഷണമാണ് ഓട്സ്. ഇതുമൂലം നമ്മൾ അനാരോഗ്യമായ ഭക്ഷണങ്ങൾ ഒഴിവാക്കാൻ പറ്റുന്നു. ഓട്സ് ഹൃദയാരോഗ്യത്തിന് ഏറെ ഗുണകരമാണ്. ഈ കൊളസ്ട്രോൾ കുറയ്ക്കാനും ഏറെ ഗുണകരമാണ്. ഇതിലും ഒമേഗ 6 ഓയിൽ, ലീനോലേക് ആസിഡ് എന്നിവയാണ് ഗുണങ്ങൾ നൽകുന്നത്. ഇവ പൊതുവെ നല്ല കൊഴുപ്പ് എന്നാണ് അറിയപ്പെടുന്നത്. പച്ചക്കറികൾ ചേർത്ത ഓട്സ് പാകം ചെയ്യുന്നതും തടി കുറയ്ക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു വഴി തന്നെയാണ്. പച്ചക്കറികളിൽ നാരുകൾ സമ്പുഷ്ടമാണ്. പച്ചക്കറികൾ കഴുകി അരിഞ്ഞ്
പാനിലിട്ട് ചെറുതായി ഫ്രൈ ചെയ്യുക. ഒലീവ് ഓയിൽ ഉപയോഗിച്ച് വേണം ചെയ്യാൻ. ഇത് വെന്ത് പാകമാവുമ്പോൾ ഉപ്പും കുരുമുളക് പൊടിയും ചേർത്ത് വിതറുക. ഓട്സ് വേവിച്ച് ഇതിൽ ഈ പച്ചക്കറികൾ ചേർത്ത് കഴിക്കാം. ഡ്രൈ നട്ട്സ് പൊതുവെ നാരുകാൽ സമ്പുഷ്ടവും കൊളസ്ട്രോൾ കുറവുള്ളതുമാണ്. ഇത് ഓട്സും 11 ചേർത്ത് കഴിക്കുമ്പോൾ ഗുണം ഇരട്ടിയാകും. തടി കുറയ്ക്കാനായി ഓട്സ് കഴിക്കുന്നതിനൊപ്പം പിസ്ത, ബദാം തുടങ്ങിയ ഡ്രൈ ഫ്രൂട്ട്സും കൂടെ ചേർത്ത് കഴിക്കാം. ഇത് ആരോഗ്യകരവുമാണ്. അമിതവണ്ണമുള്ളവരും വയറ് ചാടിയവരും തടി കുറയ്ക്കാൻ ഡയറ്റൊക്കെ നോക്കുന്നവരും ഈ ഓട്സ് ഒന്ന് പരീക്ഷിച്ച് നോക്കുക. നല്ല വ്യത്യാസമുണ്ടാകും. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.